Hi students, I am Praveen Sebastian Paul. നമ്മൾ ഇന്ന് നോക്കുന്നത് യു എം എൽ ഡയഗ്രത്തിലെ സ്റ്റേറ്റ് ഡയഗ്രം അല്ലെങ്കിൽ സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രം എന്ന ടോപ്പിക്കിലൂടെയാണ്. സോ സ്റ്റേറ്റ് ഡയഗ്രം എന്നാൽ ഒരു ക്ലാസ്സിനെയോ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ആക്ഷൻസിനെയോ നമ്മൾ എടുക്കുകയാണ് എങ്കിൽ എങ്ങനെയാണ് ഒരു ക്ലാസ് ഒരു എക്സ്റ്റേർണൽ സ്റ്റിമുലൈ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേർണൽ സീരീസ് ഓഫ് ഇവൻറ്റ്സിന് ബിഹേവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചില ഒബ്ജക്റ്റുകൾ ഇവൻ്റുകളോട് റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഒബ്ജക്റ്റുകളോ അല്ലെങ്കിൽ ഓരോ പർട്ടിക്കുലറായിട്ടുള്ള ക്ലാസ്സസോ എങ്ങനെയാണ് അതിനുമായിട്ട് കറസ്പോണ്ട് ചെയ്യുന്ന ഇവൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. ഒരു ഇവൻ്റ് വന്നു കഴിഞ്ഞാൽ ഏത് സ്റ്റേറ്റിലാണ് നിലവിൽ ഈ പർട്ടിക്കുലറായിട്ടുള്ള നമ്മുടെ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഹാർഡ്വെയർ ഇരിക്കുന്നത്, അതിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലോട്ട് എങ്ങനെയൊക്കെയാണ് പോകുന്നത്, എന്താണ് അവിടെ വരുന്ന ചേഞ്ചസ്, ഇതിനെയൊക്കെ റെസ്പോണ്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഡയഗ്രമാണ് സ്റ്റേറ്റ് ഡയഗ്രം. സോ ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു റെപ്രസെൻറ്റ് ദ ഡൈനാമിക് ഫ്ലോ ഓഫ് കൺട്രോൾ ഫ്രം സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്. അപ്പോൾ നോക്കുക, എങ്ങനെയാണ് ഡൈനാമിക്കായിട്ട് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകുന്നത് എന്നതിനെക്കുറിച്ച് ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഡയഗ്രമാണ് സ്റ്റേറ്റ് ഡയഗ്രം. ഓക്കെ, സോ സ്റ്റേറ്റ് ഡയഗ്രം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ അതിൻ്റെ നൊട്ടേഷൻസിൽ ആദ്യം അറിഞ്ഞിരിക്കുന്ന നൊട്ടേഷനാണ് സ്റ്റേറ്റ് എന്ന് പറയുന്ന നൊട്ടേഷൻ. സോ എ സ്റ്റേറ്റ് റെപ്രസെൻറ്റ് ദ സിറ്റുവേഷൻ ഓർ ലൈഫ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൻ്റെ ലൈഫ് അല്ലെങ്കിൽ പ്രസൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻ എന്താണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് സ്റ്റേറ്റ്. ഇത് സാധാരണഗതിയിൽ റെക്റ്റാംഗിൾ വിത്ത് റൗണ്ടഡ് കോർണേഴ്സ് ആയിരിക്കും, റൗണ്ടഡ് എഡ്ജസ് ഉള്ള റെക്റ്റാംഗിൾ കൊണ്ടായിരിക്കും ഒരു സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുക. വിത്തിൻ ആ റെക്റ്റാംഗിളിനകത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റേറ്റിൻ്റെ ലേബൽ ഓർ സ്റ്റേറ്റ് നെയിമിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. ഇത് ഒന്നാമത് റെപ്രസെൻറ്റേഷൻ, അല്ലെങ്കിൽ ഇതായി രണ്ടാമത് ഉള്ള ഈ ഒരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഒരു സ്റ്റേറ്റിൻ്റെ നെയിം പ്ലസ് ആ സ്റ്റേറ്റിനകത്ത് വരുന്ന ആക്ടിവിറ്റീസ്, മെത്തേഡ്സ്, ഫങ്ഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ വേണമെങ്കിൽ നമുക്കൊരു സെക്കൻഡ് കോളമായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഒരു റെക്റ്റാംഗിളിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് വേണമെങ്കിലും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പം നോർമലി ഫസ്റ്റ് റെപ്രസെൻറ്റേഷനാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുക. ഡീറ്റെയിൽഡ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ രണ്ടാമത്തെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത് യൂസ് ചെയ്യുന്ന ഒരു നൊട്ടേഷനാണ് ട്രാൻസിഷൻ, അതായത് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് എങ്ങനെയാണ് പോകുന്നത്, അവിടെ ഏത് ഡയറക്ഷനിലാണ് അതിൻ്റെ ഇവൻറ്റ് ഫ്ലോ നടക്കുന്നത്, ഇതിനെ സൂചിപ്പിക്കുന്നതാണ് ട്രാൻസിഷൻ. ഇവിടെ സാധാരണ നമ്മൾ ബോൾഡായിട്ടുള്ളൊരു ആരോ ലൈൻ ആയിരിക്കും ഇവിടെ യൂസ് ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കുക, ഈ ലൈനിനോടൊപ്പം തന്നെ ഒരു ലേബലും നമ്മൾ കൊടുക്കും, എന്ത് ഇവൻ്റ് അല്ലെങ്കിൽ എന്ത് ആക്ഷനാണ് ഇവിടെ പെർഫോം ചെയ്തത് എന്ന് സൂചിപ്പിക്കാനായിട്ട് ആ ആക്ഷനെ സൂചിപ്പിക്കുന്ന ഒരു മെസ്സേജും കൂടെ നമ്മൾ സാധാരണ ഈ ട്രാൻസിഷൻ ആരോയുടെ കൂടെ നൽകാറുണ്ട്. ഇനി വരുന്നതാണ് ഇനിഷ്യൽ സ്റ്റേറ്റ്. ചില ഡയഗ്രത്തിലൊക്കെ നമ്മൾ ഈ ഒരു സിമ്പിൾ കണ്ടിട്ടുള്ളതാണ്. സോ ഇനിഷ്യൽ സ്റ്റേറ്റിനെ ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫിൽഡ് ആയിട്ടുള്ളൊരു സർക്കിളായിരിക്കും, ആ സർക്കിളിൽ നിന്ന് ഒരു സ്റ്റേറ്റിലേക്ക് പോകുന്ന ആരോയും. അപ്പോൾ ഒരു സർക്കിൾ, ഒരു ഫിൽഡ് സർക്കിൾ അല്ലെങ്കിൽ ഡാർക്ക് ഷെയ്ഡഡ് സർക്കിളായിരിക്കും, അതിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകുന്ന ഒരു ട്രാൻസിഷൻ ആരോ ആയിരിക്കും ഇനിഷ്യൽ സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുക. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേം അല്ലെങ്കിൽ ഒരു നൊട്ടേഷനാണ് സിങ്ക്രണൈസേഷൻ എന്നുള്ളത്. സിങ്ക്രണൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു സ്റ്റേജിൽ നിന്ന് ഒന്നിൽ കൂടുതൽ സ്റ്റേജിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് എക്സാമിനേഷൻ്റെ റിസൾട്ട് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കാവുന്ന രണ്ട് ഔട്ട്കമ്മുകളാണ്, ഒന്നുകിൽ ആ എക്സാമിനേഷന് പാസ്സായി എന്ന് പറയാം അല്ലെങ്കിൽ അതിന് ഫെയിലായി എന്ന് പറയാം. അപ്പോൾ റിസൾട്ടിൽ നിന്ന് ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റിലേക്ക് പോകാനുള്ളൊരു ട്രാൻസിഷൻ ഉണ്ടല്ലേ. അപ്പോൾ അതിന് നോക്കുക, ഇവിടെ നോക്കുക, ഒരു സിംഗിൾ ട്രാൻസിഷൻ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടോ അതിൽ കൂടുതലോ ട്രാൻസിഷനായിട്ട് വരികയാണെങ്കിൽ ആ സ്പ്ലിറ്റിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു റെപ്രസെൻറ്റേഷനാണ് ഫോർക്ക് എന്ന് പറയുന്ന റെപ്രസെൻറ്റേഷൻ. സോ ഫോർക്ക് നോക്കുക, ഒരു സിംഗിൾ ട്രാൻസിഷൻ ആയിരിക്കും, ആ സിംഗിൾ ട്രാൻസിഷനിൽ നിന്ന് രണ്ടോ അതിൽ കൂടുതലോ സ്റ്റേറ്റുകളിലേക്ക് നമുക്ക് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന മെക്കാനിസമാണ് ഫോർക്ക് എന്ന് പറയുന്ന റെപ്രസെൻറ്റേഷൻ. സോ ഫോർക്കിന് നമ്മൾ ഫോർക്കാണെങ്കിലും അടുത്ത് പറയാൻ പോകുന്ന ജോയിൻ ആണെങ്കിലും ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ബോൾഡ് ആയിട്ടുള്ളൊരു ആരോ സോറി ലൈൻ കൊണ്ടായിരിക്കും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. ഇനി എന്താണ് ജോയിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ നാലോ രണ്ടോ അതിൽ കൂടുതലോ സ്റ്റേറ്റുകളിൽ നിന്ന് ഒരു സിംഗിൾ സ്റ്റേറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം വേണമെങ്കിൽ റീട്രാൻസ്ലേറ്റ് ചെയ്യാം. കൺകറൻ്റ് ആയിട്ടുള്ള ട്രാൻസിഷനെ ഒരു സിംഗിൾ സ്റ്റേറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, മെർജ് ചെയ്ത് കൊണ്ടുവരാം. ഇതിന് റെപ്രസെൻ്റ് ചെയ്യുന്ന റെപ്രസെൻറ്റേഷനാണ് ജോയിൻ എന്ന് പറയുന്ന റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഈ ഫിഗർ നോക്കി നമുക്ക് മനസ്സിലാവും. സോ ഈ പറയുന്ന ഫോർക്കിനെയും ജോയിനിനെയും നമ്മൾ കമ്പൈൻഡ് ആയിട്ട് വിളിക്കുന്ന പേരാണ് സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്ന റെപ്രസെൻറ്റേഷൻ. ഇത് സാധാരണഗതിയിൽ നമ്മൾ ഈ ഇഫ് കണ്ടീഷൻസ് ഒക്കെ നമ്മൾ സാധാരണ പ്രോഗ്രാമിലൊക്കെ ചെയ്യുമ്പോൾ ഇഫ് എൽസ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷനിൽ യൂസ് ചെയ്യുന്ന രണ്ട് ടേംസാണ് ഫോർക്കും ജോയിനും. ഫോർക്കാണെങ്കിൽ സിംഗിൾ ട്രാൻസിഷനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടോ മൂന്നോ ആക്കുന്നു,
ജോയിൻ ആണെങ്കിൽ നേരെ തിരിച്ച് രണ്ടോ മൂന്നോ ട്രാൻസിഷൻസിനെ നമുക്ക് എന്ത് ചെയ്യാം, കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു സിംഗിൾ സ്റ്റേറ്റിലേക്ക് നമുക്ക് ട്രാൻസിറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇനി വരുന്ന പ്രധാനപ്പെട്ട ഒരു റെപ്രസെൻറ്റേഷനാണ് ഫൈനൽ അല്ലെങ്കിൽ എൻഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. എൻഡ് സ്റ്റേറ്റിനെ പ്രസൻറ്റ് ചെയ്യുന്നത് ഫിൽഡ് സർക്കിൾ, ആ ഫിൽഡ് സർക്കിൾ ഇരിക്കുന്നത് മറ്റൊരു സർക്കിളിൻ്റെ ഇൻസൈഡായിട്ടായിരിക്കും ഇരിക്കുക. ഓക്കെ, സോ ഈ പ്രധാനപ്പെട്ട നാല് സിമ്പിൾസ് ആണ് നമ്മൾ ഏറ്റവും ഫെമിലിയർ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സിമ്പിളുകൾ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു സ്റ്റേറ്റ് ഡയഗ്രാം നമുക്ക് വരയ്ക്കാം, ലൈബ്രറി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള സ്റ്റേറ്റ് ഡയഗ്രാം. ലൈബ്രറിയിൽ നിന്ന് നമ്മളൊരു ബുക്ക് എടുക്കുന്നതും അതുപോലെ ലൈബ്രറിയിൽ നമ്മൾ ബുക്ക് തിരിച്ച് റിട്ടേൺ ചെയ്യുന്നതും, ഈ രണ്ട് ആക്ഷൻസിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു സ്റ്റേറ്റ് ഡയഗ്രാം വരച്ച് നോക്കാം. സോ ആദ്യം നമ്മൾ ഇനിഷ്യൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് വന്നു. ആ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റിൽ നിന്ന് എപ്പോഴും ഒരു ഐഡിയൽ ആയിട്ടുള്ളൊരു സ്റ്റേറ്റിലായിരിക്കും ഇരിക്കുക. അല്ലൊരു സപ്പോസ് ലൈബ്രറിന് ഒരു മെഷീനകത്ത് ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഐഡിയലായിരിക്കും, അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് വരെ ആ മെഷീൻ ഐഡിയലായിട്ടിരിക്കുകയായിരിക്കും. സോ ഐഡിയിൽ നിന്ന് നമുക്ക് പുതിയൊരു സ്റ്റേറ്റിലേക്ക് പോകാം, ന്യൂ സ്റ്റേറ്റിലേക്ക് പോകണമെങ്കിൽ അല്ലെങ്കിൽ ആക്റ്റീവ് സ്റ്റേറ്റിലേക്ക് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ലോഗിൻ ഓപ്പറേഷൻ പെർഫോം ചെയ്താൽ നമുക്ക് ആക്റ്റീവ് സ്റ്റേറ്റിലേക്ക് പോകാം. അതുപോലെ തിരിച്ച് ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് തിരിച്ച് ഐഡിയൽ സ്റ്റേറ്റിലോട്ട് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ലോഗ് ഔട്ട് ചെയ്താൽ മതി, സൈൻ ഔട്ട് ചെയ്താൽ മതി, തിരിച്ച് ഐഡിയൽ സ്റ്റേറ്റിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും. ബോറോ ചെയ്തൊരു ബുക്ക് ആ ബുക്കിനെ തിരിച്ച് റിട്ടേൺ ചെയ്യുകയാണ്. റിട്ടേൺ ചെയ്യുമ്പോൾ ആദ്യം ലൈബ്രറിയിൽ ചെക്ക് ചെയ്യുന്നത് എന്തായിരിക്കും, ഫൈനുകളെല്ലാം കാൽക്കുലേറ്റ് ചെയ്യും. കറക്റ്റ് ഡേറ്റിലാണോ ഞാൻ ബുക്ക് തിരിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ആദ്യമേ ചെക്ക് ചെയ്യും. സോ ഈ ഫൈൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ബുക്കിനെ റിട്ടേൺ ചെയ്യാം അല്ലേ. സോ ഫൈൻ ചെക്ക് ചെയ്തു, ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ബുക്കിനെ റിട്ടേൺ ചെയ്യാം. ഫൈൻ സപ്പോസ് ഫൈൻ ഉണ്ട് എങ്കിൽ ഞാൻ ആ ഫൈൻ അടയ്ക്കണം. ഫൈൻ ഇല്ല എങ്കിൽ എന്ത് ചെയ്യാം, വിതൗട്ട് ഫൈൻ എനിക്ക് എന്ത് ചെയ്യാം, ആ ബുക്കിനെ റിട്ടേൺ ചെയ്യുന്നു. സോ ഇതാണ് സാധാരണഗതിയിൽ റിട്ടേണിങ് ഓപ്പറേഷൻ. ഇതല്ല ഇനി പുതിയൊരു പുസ്തകം എടുക്കുകയാണ് എങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, അവൈലബിലിറ്റി, ആ പുസ്തകത്തിൻ്റെ അവൈലബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്നു. മെമ്പർ അതിനനുസരിച്ച് റിക്വസ്റ്റ് ചെയ്യുന്നു. റിക്വസ്റ്റ് ചെയ്യുമ്പോൾ സപ്പോസ് ബുക്ക്സ് അവൈലബിൾ അല്ല എങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, റിട്ടേണിങ് സ്റ്റേറ്റിലോട്ട് തന്നെ പോകും, നമുക്ക് വേണ്ടുന്ന പുസ്തകം അവിടെ ഇല്ല. ഇനി അതല്ല, നമുക്ക് പുസ്തകം ഉണ്ട് എങ്കിൽ, ആ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത ബുക്ക് ലൈബ്രറിയിൽ അവൈലബിൾ ആണ് എങ്കിൽ നമ്മളൊരു വാലിഡ് മെമ്പർ ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യും. നമ്മുടെ മെമ്പർഷിപ്പ് ഐഡിയോ അല്ലെങ്കിൽ ലൈബ്രറി കാർഡോ ഒക്കെ ചെക്ക് ചെയ്തിട്ട് ബുക്ക്സ് അവൈലബിൾ ആണോ എന്ന്, അവൈലബിൾ ആണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വാലിഡേഷൻ എന്ന് പറയുന്ന ഓപ്പറേഷനിലേക്ക് പോകാം. സപ്പോസ് ഞാനൊരു ഇൻവാലിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് കറണ്ട് ആ ലൈബ്രറിയിൽ വാലിഡ് ആയിട്ടുള്ളൊരു ലൈബ്രറി കാർഡോ ഐ ഡി കാർഡോ ഇല്ല എങ്കിൽ എന്ത് ചെയ്യാം, ഇൻവാലിഡ് മെമ്പർ എന്നുള്ള മെസ്സേജ് നൽകിക്കൊണ്ട് നമുക്ക് തിരിച്ച് ഐഡിയൽ സ്റ്റേറ്റിലേക്ക് അത് പോകും. അതല്ല, ഞാൻ വാലിഡ് ആയിട്ടുള്ളൊരു മെമ്പർ ആണ് എങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് എന്ത് ചെയ്യാം, ബുക്സിനെ ഇഷ്യൂ ചെയ്യാം. അപ്പോൾ ബുക്കിനെ ഇഷ്യൂ ചെയ്യുന്നു, ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാം, ആ ലൈബ്രറീനെ സിസ്റ്റത്തിന് എങ്ങോട്ടേക്ക് വിടാം, ഐഡിയൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചു കൊണ്ടുപോകാം. അപ്പോൾ നോക്കുക, ഒരു ലൈബ്രറിയിലൊരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു ലൈബ്രറിയിലൊരു പുസ്തകം എടുക്കാനായിട്ട് ഒരാൾ വരികയാണ് എങ്കിൽ അയാൾക്ക് പുസ്തകം എടുക്കുന്നതും റിട്ടേൺ ചെയ്യുന്നതുമായിട്ടുള്ളൊരു എക്സാമ്പിളിനെയാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇവിടെ നോക്കുക, പല സ്റ്റേറ്റുകളാണ് നമുക്കുള്ളത്. ആദ്യം ആ സോഫ്റ്റ്വെയർ ഐഡിയൽ സ്റ്റേറ്റിലായിരുന്നു, ന്യൂ സ്റ്റേറ്റിൽ പോയി, പിന്നെ ഫൈൻ കാൽക്കുലേറ്റ് ചെയ്യുന്നൊരു സ്റ്റേറ്റിൽ പോയി, ബുക്കിനെ റിട്ടേൺ ചെയ്യുന്നൊരു സ്റ്റേറ്റിലേക്ക് നമുക്ക് കൊണ്ടുപോകാം, ചെക്കിംഗ് അവൈലബിലിറ്റി ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം, മെമ്പറിനെ നമുക്ക് വാലിഡേറ്റ് ചെയ്യാം, ബുക്കിനെ ഇഷ്യൂ ചെയ്യാം. ഇങ്ങനെ പല സ്റ്റേറ്റുകളിലൂടെയാണ് ഈ ഒരു മെഷീൻ അല്ലെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയർ കടന്നു പോയത്. ഈ സ്റ്റേറ്റുകളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഡയഗ്രമാണ് സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലോട്ട് പോകുമ്പോൾ എന്തൊക്കെ ട്രാൻസിഷൻ, എന്തൊക്കെ ഇൻപുട്ടുകളാണ് അത് സ്വീകരിക്കുന്നത്, അങ്ങനെ സ്വീകരിക്കുമ്പോൾ ഇപ്പോൾ ഉള്ള സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ എങ്ങോട്ടേക്കാണ് പോകേണ്ടത്, ഇതിനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഡയഗ്രമാണ് സ്റ്റേറ്റ് ഡയഗ്രാം. സോ ലാസ്റ്റ് അത് എന്ത് ചെയ്യുന്നു, സ്റ്റോപ്പിംഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ എൻഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലൂടെ കടന്നുപോയി നമുക്ക് നിർത്താനായിട്ട് സാധിക്കും. സോ ഒന്നുകൂടെ ഒന്ന് നോക്കുക, സ്റ്റേറ്റ് ഡയഗ്രാം എന്ന് കഴിഞ്ഞാൽ ക്ലാസിൻ്റെ ബിഹേവിയർ, എന്തിനനുസരിച്ചുള്ള ബിഹേവിയറാണ്, ഒരു എക്സ്റ്റേണൽ ഇൻപുട്ട് അല്ലെങ്കിൽ സ്റ്റിമുലൈ ഓർ മെസ്സേജിനനുസരിച്ചുള്ള ബിഹേവിയർ എന്താണ്, അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഡയഗ്രമാണ് സ്റ്റേറ്റ് ഡയഗ്രാം. ഓർ വി ക്യാൻ ഓൾസോ ടെൽ ദാറ്റ് ബിഹേവിയർ ഓഫ് എ സിംഗിൾ ഒബ്ജക്റ്റ് ഇൻ റെസ്പോണ്ട് ടു എ സീരീസ് ഓഫ് ഇവൻറ്റ്. ഒരു സീരീസ് ഓഫ് ഇവൻറ്റിനനുസരിച്ച് എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ്, ഒരു സിംഗിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റ് റെസ്പോണ്ട് ചെയ്യുന്നത്. സോ ഇവിടെ നോക്കുക, ഡൈനാമിക് ഫ്ലോ ഓഫ് കൺട്രോളിനെയാണ് സ്റ്റേറ്റ് ഡയഗ്രാം സാധാരണഗതിയിൽ എന്ത് ചെയ്യുക, റെപ്രസെൻ്റ് ചെയ്യുക. ഒരു സിസ്റ്റത്തിനകത്ത് എങ്ങനെയാണ് ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റുകൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ട്രാൻസിറ്റ് ചെയ്യുന്നത് എന്നതിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഡയഗ്രമാണ് സ്റ്റേറ്റ് ഡയഗ്രാം. ഇതിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്, സാധാരണ സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രം എന്നാണ് നമ്മൾ തിയററ്റിക്കലി പറയുന്നത്. അതിനെ ചിലപ്പോൾ സ്റ്റേറ്റ് ഡയഗ്രം എന്നും വിളിക്കാറുണ്ട്, അതല്ലെങ്കിൽ ഹാരൽ സ്റ്റേറ്റ് ചാർട്ട് എന്നും ഇതിനെ സാധാരണഗതിയിൽ എന്ത് വിളിക്കുക, ഈ ഒരു പേരിലും
വിളിക്കാറുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പ്രധാനമായിട്ടും കണ്ട നൊട്ടേഷൻസ് ഒന്ന് നോക്കിയേക്കുക. സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ഒരു റെക്റ്റാങ്കിൾ, ആ റെക്റ്റാങ്കിളിൻ്റെ എഡ്ജസ് എന്തായിരിക്കും? റൗണ്ടഡ് ആയിരിക്കും. ട്രാൻസിഷനെ സൂചിപ്പിക്കാനായിട്ട് ബോൾഡ് ആരോ. ഇനിഷ്യൽ സ്റ്റേറ്റിന് വേണ്ടിയിട്ട് ബോൾഡ് ആയിട്ടുള്ള ഒരു സർക്കിൾ വിത്ത് ആരോ. ഫൈനൽ സ്റ്റേറ്റായിട്ടാണെങ്കിൽ ഇൻ സർക്കിൾസ് ആയിരിക്കും. രണ്ട് സർക്കിൾസ് ഉണ്ടാകും, ബോൾഡ് ആയിട്ടുള്ളൊരു സർക്കിൾ ആ സർക്കിൾ ഇരിക്കുന്ന മറ്റൊരു സർക്കിളിനകത്തായിരിക്കും. ദെൻ സിങ്കറണൈസേഷൻ എന്നുള്ളൊരു ടേം നമ്മൾ കണ്ടു. അതിന് രണ്ട് കാര്യങ്ങളാണ് സിങ്കറണൈസേഷനെ ഹെൽപ്പ് ചെയ്യുന്നത്, ഫോർക്ക് എന്നും ജോയിൻ എന്നും. ഫോർക്ക് ആണെങ്കിൽ ഒരു സിംഗിൾ സ്റ്റേറ്റിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റുകളിലേക്ക് പോകാനുള്ള റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർക്ക് യൂസ് ചെയ്യുന്നത്. ജോയിൻ ആണെങ്കിൽ രണ്ടോ മൂന്നോ സ്റ്റേറ്റുകളിൽ നിന്ന് കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്കൊരു സിംഗിൾ സ്റ്റേറ്റിലേക്ക് പോകണമെങ്കിൽ ജോയിൻ എന്ന് പറയുന്ന ഓപ്പറേഷനും നമുക്ക് എന്ത് ചെയ്യാം, റെപ്രസെൻറ്റേഷൻ ഇവിടെ കൊണ്ടുവരാം. സോ കൂടുതൽ സ്റ്റേറ്റ് ഡയഗ്രാംസ് നിങ്ങൾ ഓരോ കണ്ടീഷൻസിനനുസരിച്ചൊന്ന് വരയ്ക്കുക, വരച്ച് നന്നായിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് പഠിക്കുക. ഈ ഒരു ടോപ്പിക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ആൻഡ് ദെൻ ഗുഡ് ബൈ, താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ്.